ഇന്ന് നമുക്ക് റോബസ്റ്റ പഴം വെച്ച് എങ്ങനെ ഒരു പെർഫെക്റ്റ് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. മൈദയും പഞ്ചസാരയും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ നല്ല ഹെൽത്തിയായ പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ളത്ര പഴം എടുക്കാം. ഞാനിവിടെ അത്യാവശ്യം നന്നായി പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. എല്ലാ പഴവും നമുക്ക് തൊലി ഒരുങ്ങി വയ്ക്കാം. ഇനി നമുക്ക് പഴംപൊരിയിലേക്കുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 3 വലിയ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പഴംപൊരി നല്ല ക്രിസ്പിയായിട്ടിരിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ റോബസ്റ്റ പഴമായതുകൊണ്ട് അത് ഒന്നുകൂടെ സോഫ്റ്റാണ്, കയ്യിലെടുക്കുമ്പോഴേ മുറിഞ്ഞു പോകുന്ന ഒരു ടൈപ്പാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അല്പാൽപ്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ലൂസാക്കിയെടുക്കാം, ബാറ്ററാക്കിയെടുക്കാം. ഇപ്പം ഇതാ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഏലക്ക നന്നായിട്ട് ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു മഞ്ഞ കളറിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ പഴത്തിന് നല്ല മധുരമാണ്, അത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പഴുത്ത പഴം എടുക്കുമ്പോൾ പഞ്ചസാര ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നാലും പഴംപൊരിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് കുറവൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇനി നമുക്ക് തോലി ഉരിഞ്ഞു വെച്ച പഴം നടുക കീറിയെടുക്കാം. 2 കഷ്ണങ്ങളായിട്ടാണ് ഞാൻ ഇവിടെ മുറിക്കുന്നത്. ഇതിലേറെ തിന്നാക്കാൻ ഇത് കഴിയില്ല, പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇനി നമുക്ക് 1 ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. കട്ട് ചെയ്ത് വെച്ച പഴക്കഷ്ണങ്ങൾ ഓരോന്നായി എടുത്ത് നമുക്ക് മാവിലേക്കൊന്ന് പതുക്കെ ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ പഴംപൊരി റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ക്രിസ്പിയായ പഴംപൊരി റെഡിയായി കഴിഞ്ഞു. എങ്കിലും ഇതിൻ്റെ ക്രിസ്പിനെസ് പെട്ടെന്ന് പോവും. ഈ പഴത്തിൻ്റെ ഉള്ളിൽ നിറയെ വെള്ളമായിരിക്കും. അപ്പോൾ വേഗം തന്നെ ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. നമുക്കിവിടെ ഏത്തപ്പഴം കിട്ടില്ല, അതുകൊണ്ടാണ് ഈ പഴം കൊണ്ട് ചെയ്യാന്ന് വെച്ചത്. ഇപ്പൊ നമ്മുടെ എല്ലാ പഴംപൊരിയും റെഡിയായി കഴിഞ്ഞു. ഈ പഴംപൊരിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബാറ്റർ ഒന്നും ഉണ്ടാക്കി വെച്ച് ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിരിക്കൊന്നും വേണ്ട. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന പഴംപൊരിയാണ്. നേന്ത്രപ്പഴം കിട്ടാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റോബസ്റ്റ പഴംപൊരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യാനിരിക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തിച്ചേരുന്നതാണ്.